Chandrayaan 3 is going very well. Yesterday night we had a orbit reduction in the moon's orbit from something like 18,000 kilometers to around 4,600 kilometers, and 165 or so, it's the lowest closest point. So subsequently it will again come down. 9th also there will be some maneuvers again on 17th. So until it lands on 23rd there will be a series of maneuvers. So everything is going fine now. Satellite is healthy. ഐഎസ്ആർഒയുടെ അഭിമാന ചന്ദ്രയാന്റെ ഓരോ ചലനങ്ങളും ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷയും ആകാംക്ഷയുമാണ്. ഓരോ വിജയഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഇന്ത്യക്കാർ അതിയായ സന്തോഷത്തിലാണെന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളിലും തെളിയുന്നത്. ചന്ദ്രയാനിൽ നേരിട്ട് ഒരു രീതിയിലും പങ്കില്ലാത്ത നമുക്ക് വികാരം ഇങ്ങനെയെങ്കിൽ, തങ്ങളുടെ കൈകൾ ഇന്ത്യയുടെ സുവർണ ദൗത്യത്തിൽ പതിച്ച ശാസ്ത്രജ്ഞന്മാരുടെ സന്തോഷവും അഭിമാനവും പറഞ്ഞറിയിക്കാനാകുമോ? പ്രത്യേകിച്ചും ഈ മഹാദൗത്യത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ISRO ചെയർമാൻ സോമനാഥ് അങ്ങനെ പ്രതീക്ഷ നിറഞ്ഞതും ആഹ്ലാദകരവുമായ വാർത്തകളാണ് എപ്പോഴും ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇതാ ഇന്നും അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ചന്ദ്രയാന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന സോഫ്റ്റ് ലാൻഡിങ്ങിനെ ഉറ്റുനോക്കുന്നവർക്ക് ധൈര്യവും പ്രതീക്ഷയും തന്നെയാണ് സോമനാഥിന്റെ വാക്കുകൾ. എല്ലാ സെൻസറുകളും പരാജയപ്പെട്ട് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലും പ്രൊപ്പൾഷൻ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിക്രം ലാൻഡിംഗ് നടത്തും. ഇതിനുതകുന്ന തരത്തിലുള്ളതാണ് ലാൻഡറിന്റെ രൂപകൽപ്പന, സോമനാഥ് പറഞ്ഞു. പേടകത്തിന്റെ ലാൻഡറായ വിക്രമിന് എല്ലാ സെൻസറുകളും രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ചന്ദ്ര ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ലാൻഡറായ വിക്രമിന് എല്ലാ സെൻസറുകളും രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും നിശ്ചയിച്ച പോലെ ഓഗസ്റ്റ് 23 ചന്ദ്ര ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ കഴിയുമെന്ന് ISRO ചെയർമാൻ എസ് സോമനാഥ് ലോകത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ചന്ദ്രയാൻ 2 പൊലിഞ്ഞുപോയ സ്വപ്നങ്ങൾ ഇത്തവണ നാം കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വിക്രം ലാൻഡറിന്റെ മുഴുവൻ രൂപകൽപ്പനയും പരാജയങ്ങളെ നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് സോമനാഥ് കൂട്ടിച്ചേർത്തു. നോൺ പ്രോഫിറ്റ് സംഘടനയായ ദിശ ഭാരത് സംഘടിപ്പിച്ച ചന്ദ്രയാൻ ഭാരത് പ്രൈഡ് മിഷൻ എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഈ കാര്യം സോമനാഥ് വ്യക്തമാക്കിയത്. ചന്ദ്രയാൻ 3 ജൂലൈ 14 ഇന്ത്യയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി തിങ്കളിലേക്ക് കുതിച്ചത്. ഓഗസ്റ്റ് 5 അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വിജയകരമായി പ്രവേശിക്കുകയായിരുന്നു. 3 ഡി ഓർബിറ്റിംഗ് മാനുവേഴ്സ് കൂടി ഇനി മുന്നിലുണ്ട്. ചന്ദ്രനോട് അടുപ്പിക്കുന്നതിനുള്ള എക്സസൈസുകൾക്കൊടുവിൽ ഓഗസ്റ്റ് 23 വിക്രം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് ISRO ഇന്ത്യയുടെയും ഒരുപോലത്തെ പ്രതീക്ഷ. ചന്ദ്രന്റെ ഭ്രമണപഥം 100x100 കിലോമീറ്റർ കുറയുന്നതുവരെ ഓഗസ്റ്റ് 9, ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 16 തീയതികളിൽ ഈ ഡി ഓർബിറ്റിംഗ് തന്ത്രങ്ങൾ നടത്തുമെന്ന് സോമനാഥ് കൂട്ടിച്ചേർത്തു. ലാൻഡർ പ്രൊപ്പൾഷൻ മോഡ്യൂൾ വേർതിരിക്കൽ വ്യായാമം, ലാൻഡർ ഡി ബൂസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ പേടകത്തിന്റെ വേഗത കുറയ്ക്കുന്ന പ്രക്രിയ ആരംഭിക്കും. തുടർന്ന് ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണയും 2 എഞ്ചിനുകൾ വിക്രമിൽ പ്രവർത്തിക്കാതെ വന്നാൽ വിക്രം ചന്ദ്രയാനെ ചന്ദ്രനിലേക്ക് ഇറക്കുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറം എന്ത് വേണം? ISRO ചെയർമാനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിനാൽ ആൽഗോരിതങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിരവധി പരാജയങ്ങൾ കൈകാര്യം ചെയ്യാൻ വിക്രമിന് കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് മുഴുവൻ രൂപകൽപ്പനയും നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ISRO സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയാനുള്ളത് ചന്ദ്രോപരിതലത്തിൽ ലംബമായി വിക്രം ലാൻഡ് ചെയ്യുക എന്നതാണ്. ഓർബിറ്ററിൽ നിന്ന് ലാൻഡർ വേർപിരിഞ്ഞാൽ അത് ഹോറിസോണ്ടലായി നീങ്ങി തുടങ്ങുമെന്നും പ്രക്രിയയുടെ ഒരു പരമ്പരയിലൂടെ ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്നതിനെ ലംബമായ ഒരു തരത്തിലേക്ക്, വേർട്ടിക്കലായ ഒരു തരത്തിലേക്ക് കൊണ്ടുവരുമെന്നും ISRO വ്യക്തമാക്കി. ചന്ദ്രയാൻ 2 ദൗത്യത്തിനിടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ലാൻഡർ സ്പർശിക്കാൻ ISRO പരാജയപ്പെട്ടതിനാൽ ഈ ഘട്ടം എന്തുകൊണ്ടും നിർണായകമാണ്. തിരശ്ചീനമായി, വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, ഹൊറിസോണ്ടലിൽ നിന്ന് ലംബമായ ദിശയിലേക്ക് മാറ്റാനുള്ള, ഹൊറിസോണ്ടലിൽ നിന്നും വേർട്ടിക്കലായി മാറ്റാനുള്ള കഴിവാണ് ഇവിടെ സുപ്രധാനം. ഇവിടെ മാത്രമാണ് കഴിഞ്ഞ തവണ ചന്ദ്രയാൻ 2 പ്രശ്നം നേരിട്ടത്. പേടകം ഉപയോഗിക്കുന്ന ഇന്ധനം കുറവാണെന്നും ദൂരത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെന്നും എല്ലാ ആൽഗരിതങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക എന്നതാണ് മറ്റൊരു വെല്ലുവിളിയെന്ന് ISRO മേധാവി മാധ്യമങ്ങളോട് അറിയിച്ചു. അതേസമയം ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രന് ഒന്നുകൂടി അടുത്തിരിക്കുന്നു. രണ്ടാം ഭ്രമണപഥ താഴ്ത്തൽ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. ചന്ദ്രനിൽ നിന്ന് കുറഞ്ഞ അകലം 174 കിലോമീറ്ററും
കൂടിയകലം 1437 കിലോമീറ്റർ വരുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ചന്ദ്രയാൻ പേടകം ഇപ്പോൾ ഉള്ളത്. ഭ്രമണപഥം താഴ്ത്തുന്ന പ്രക്രിയയിൽ ഇനി രണ്ട് ഘട്ടം കൂടിയാണ് അവശേഷിക്കുന്നത്. 14 രാവിലെ 11:30 12:30 ഇടയിലാണ് മൂന്നാം ഘട്ടം നടത്തുക. നാലാമത്തേത് 16. ഇതോടെ ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ പേടകം എത്തും. 17 പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്ന് വേർപെടുന്നതോടെ ലാൻഡർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് സജ്ജമാവുകയാണ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 23 വൈകിട്ട് 5:40 ആ സമയം ആ ദുർഘടമായ സ്റ്റേജ് നടക്കാൻ പോകുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോഴാണ്. നിർണായകമായ ആ ഘട്ടം സോഫ്റ്റ് ലാൻഡിംഗ് പ്രതിസന്ധികളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ISROയും ഓരോ ഇന്ത്യക്കാരനും. ജൂലൈ 14 വിക്ഷേപണത്തിന് ശേഷം 22 ദിവസം കൊണ്ടാണ് ഏതാണ്ട് 300,000-ലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രയാൻ പേടകം ചന്ദ്രനിൽ അരികെ എത്തിയത്. ദൗത്യത്തിന്റെ ആദ്യ ഭാഗമായ ഭൗമ കേന്ദ്രീകൃത ഘട്ടവും രണ്ടാം ഭാഗമായ ലൂണ ട്രാൻസ്ഫർ ഘട്ടവും പൂർത്തിയാക്കിയിട്ടുണ്ട്. അവസാനത്തെ ഘട്ടമായ ചാന്ദ്ര കേന്ദ്രീകൃത ഫേസിലാണ് പേടകം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറയാം. ചന്ദ്രനിൽ കണ്ണുള്ള ഒരേ ഒരു രാജ്യം എന്തായാലും ഇന്ത്യ മാത്രമല്ല. അതിൽ ഒരു ഗ്ലോബൽ ഇൻട്രസ്റ്റ്, ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യമുണ്ട് എന്നതും ശ്രദ്ധേയം. ആഴത്തിലുള്ള ബഹിരാകാശത്തിലേക്ക് ഒരു കവാടം, അതായത് എ ഗേറ്റ് വേ ടു ഡീപ് സ്പേസ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ചന്ദ്രനെക്കുറിച്ച് ഇനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്ന് തന്നെയാണ് ലോകശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. എന്തായാലും ചന്ദ്രയാൻ്റെ വിശേഷങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ശുഭപ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഇന്ത്യയുടെ കൊടി ചന്ദ്രനിൽ നാട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം. ഞാൻ ശ്രേയ. ഇതുപോലുള്ള വാർത്തകൾക്കായി കേരളകൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.